അത് കൂളിട്ടിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ടല്ലേ, ഇതുപോലെയുള്ള കാഴ്ചകൾ ഉമ്മനെ ഉണ്ടാക്കി തരണം. അതൊരു സുഖമാണ് നമുക്ക് കേട്ടോ. നമുക്ക് എന്താ പറയാ, ഉമ്മ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ ഉമ്മ നല്ല സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. കയറ്റിട്ടത് വീണ്ടും ഉണ്ടാക്കിയതാണ്, ഹണി നമ്മൾ വീണ്ടും ഉണ്ടാക്കി. അസ്സലാമു അലൈക്കും, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ രാവിലത്തെ നമ്മുടെ മക്കളെ പോണ വിശേഷങ്ങളും പിന്നെ നമ്മുടെ കോഴിക്കുട്ടികളെ വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ ഉണ്ട്. ഉമ്മ തലേ ദിവസം വന്നതാണ്, അല്ല തലേ ദിവസം അല്ല, ഉമ്മ ഇന്നലെ വന്നതാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ കാണുന്ന ഇപ്പൊ 11:30 നിങ്ങൾ കാണുന്നു, രാവിലെ 7 മണിക്ക് ഞാൻ ഈ വീഡിയോ എടുക്കണം കേട്ടോ. അതാണ് അപ്പൊ ഉമ്മ ഇന്നലെ വന്നതാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഉമ്മ ഇവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും ചോദിക്കാറില്ലേ ഉമ്മ വന്നോ നിന്നോ എന്നൊക്കെ. അപ്പോൾ ഉമ്മയും ഇക്കാടെ മോളും കൂടി നിൽക്കാൻ വന്നിട്ടുണ്ട്, ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സോപ്പിൻ്റെ ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി ഇന്നലെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ 12:30 ആയിരിക്കണം കേട്ടോ. അനുബേബി ഉണ്ടായിരുന്നു. അപ്പോൾ അനുബേബി ഉറക്കത്തിൽ നിന്ന് തേച്ചിരിക്കുകയാണ്, പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും പല്ലേക്കാത്ത വായുണ്ട്. അപ്പോൾ നമുക്ക് കോയിനൊക്കെ ഒന്ന് പോയോ കേട്ടോ. കോയിനൊക്കെ വിട്ടതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത്, കാരണം എനിക്ക് അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ കോഴികളുടെ എല്ലാവരും പറയാറുണ്ട് എന്നത്തെ വീഡിയോയിലും ആ രാവിലത്തെ ഉദിച്ചു വരുന്ന വെയിലുണ്ടല്ലോ, ശരിക്കും നമ്മൾ ഈ ഒരു രാവിലത്തെ ഉദിച്ചു വരുന്ന വെയിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് കൊള്ള, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും സൺസ്ക്രീം ഇട്ട് പുറത്തിറങ്ങണം എന്നാ പറയുക, പക്ഷേ ഞാൻ തേക്കാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴിക്കുട്ടികളുടെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ കുറേ പേര് പറയാറുണ്ട് റംന നീ, അതാണ് ആ വെയിലിൻ്റെ റംന നീ എന്ത് വീഡിയോ ഇടുമ്പോഴും ആ കോഴിക്കുട്ടികളൊന്ന് കാണിക്കണം എന്ന് പറയാറുണ്ട്. ഇത് നമ്മുടെ സുന്ദരേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവച്ച വായങ്കന്നും അതുപോലെ തന്നെ നമ്മുടെ പൂളക്കൊള്ളിയാണ്. കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് സുന്ദരേട്ടൻ. പിന്നെ എന്തോ ബിസി ആയി തോന്നുന്നുണ്ട്, കാണാമല്ലേ കേട്ടോ. പിന്നെ അപ്പോൾ ബാക്ക് അടിച്ചിട്ട് പോടാം, വെയിലും മുഖത്തടിച്ചുകൊണ്ട്. ആ ഗോൾഗറ്റാണ് അനു പല്ലേക്കാൻ, ഗോൾഗറ്റാണ്. ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കുട്ടികളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കുട്ടികളെ കാണാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉമ്മ നമ്മൾ മക്കൾ നട്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് വെച്ചാൽ, നമ്മൾ ഉമ്മമാർക്കൊരു അഭിമാനമാണല്ലേ. നമ്മൾ ഭർത്താക്കന്മാരെ വീട്ടിൽ കെട്ടിച്ച വീട്ടിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളവിടെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് അവരുടെയും കൂടെ ഒരു അഭിമാനമാണല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ആരെങ്കിലും ഉമ്മയുടെ നന്നായി എന്ന് പറയുമ്പോഴും അത് ഉമ്മയുടെയും കൂടെ ഒരു അഭിമാനമാണ്. ഇപ്പം നമ്മൾ മക്കൾ വടക്കായാലും നന്നായാലും ഒക്കെ ഇന്ന് നന്നായ കൂടുതൽ പറയില്ല ഉമ്മ തന്നെയാണെന്ന്, പക്ഷെ വടക്കായാൽ പറയും അത് ഉമ്മ പഠിപ്പിച്ചതാണ് ഉപ്പ പഠിപ്പിച്ചത്, കൂടുതൽ പേര് അങ്ങനെയാണല്ലേ. അപ്പോൾ ഉമ്മ ഇതെല്ലാം ഒന്ന് നടന്ന് ചുറ്റിയടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ ഇതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഉമ്മക്ക് എല്ലാം കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, കാരണം ഉമ്മ കുറച്ച് നേരത്തിന് വന്ന് പോകാമെന്നല്ലാതെ ആദ്യമായിട്ടാണ്. അപ്പം നമ്മളിവിടെ ഉണ്ടായിട്ടുമില്ല, പിന്നെ ഞാൻ പോയി വന്നിട്ടൊന്നും അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് നിൽക്കാൻ വരുന്നത്. പക്ഷേ അത് എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ചീര അവിടെ വെച്ചൂടെ എന്നൊക്കെയാണ് ഉമ്മ ചോദിക്കുന്നത് കേട്ടോ. അവിടെ പാറയാണ്, അപ്പൊ ആ ഡ്രാഗൻ ഇല്ലേ മൊത്തം ചീത്താറ്. ഇതെന്താ ഏ പച്ച കിട്ടിയ, ഇതെന്നെ മണ്ണുകൊണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയതാ. ഇത് ഇവിടുന്ന് പൊട്ടിച്ചിട്ടേ നടാന്, എന്താ ഇത് മറ്റേ ചോപ്പ് ഇതിന്റെ ചോപ്പ് ഞാനത് ഷൂട്ടിങ്ങിന് പോയില്ലേ അപ്പൊ കൊടുക്കുന്നത്, അവിടെ കൊറേ ഉണ്ട്. ഇത് ചക്രക്കിങ്ങനെ കാച്ചിൽ എന്ന് പറയല്ലേ. അപ്പൊ നമ്മുടെ മക്കളൊക്കെ അത് അവിടെ തീറ്റ എടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്ക് നമ്മൾ വെറുതെ കൊത്തിപ്പറക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് നിലത്തിട്ട് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ്, ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, ചോറിൻ്റെ വേസ്റ്റ്, ദോശയുടെ വേസ്റ്റ്, എല്ലാ വേസ്റ്റും ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി അവർ കുളിക്കുന്ന വീഡിയോ അവിടെ കുളിക്കാറുണ്ട്, അത് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ റബിമോൻ ഉണ്ടാക്കിയ നമ്മുടെ കൊള്ളം, വേറെ വീഡിയോയിൽ കാണിച്ചോ എന്ന് എനിക്കറിയില്ല. അതാണ് അതിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല വൃത്തിയുണ്ട്, നമ്മളെ തറവ് കുട്ടികൾ ചാടാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, വെള്ളം കുടിക്കുകയാണ് കേട്ടോ ഒറ്റങ്ങ.
കൊടുക്കേണ്ട വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയോണ്ട് ഭയങ്കര ആദ്യം ഉണ്ടാക്കിയതിനേക്കാളും ഇത് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല അവർക്ക് കയറി വരാൻ ഇപ്പോൾ നമ്മളവിടെ ഓടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് കയറും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് പ്ലെയിൻ്റൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് അതിൽ കയറി നീന്തുന്നുണ്ട് കേട്ടോ. കണ്ട നല്ല രസമാണ് ഈ ഒരു കാഴ്ച കാണാൻ. ഇതൊക്കെ കാണുമ്പോൾ ഈ നല്ല രസം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കണമെങ്കിൽ ഇവരോടുള്ള സ്നേഹമുള്ളവർക്കായിട്ട് അതൊക്കെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്കും അല്ലാണ്ടൊന്നും ഇഷ്ടപ്പെടില്ല. കണ്ട അവർ എനിക്കിത് റബിമോൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറേ പറഞ്ഞു വേണ്ട മോനെ വേണ്ട മോനെ എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടാക്കിയത് ഭയങ്കര ഉപകാരമായിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ആ വെള്ള പ്ലെയിൻ്റൊക്കെ കുളിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അത് ചാടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കത് കാണിച്ച് തരാൻ കഴിയുമെങ്കിലോ എന്ന് കരുതിയിട്ട് അവന് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോട്ടർ നിറഞ്ഞിട്ടുണ്ട്, ടാങ്കി നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാങ്കി നിറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലെയിൻ്റെ കയ്യിൽ ചാടി. കണ്ടാ ഇവ അത് കൂളിട്ടിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ടല്ലേ. ഇതുപോലെയുള്ള കാഴ്ചകൾ കാണണമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ആസ്വദിക്കാം. പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അയ്യോ അതെന്ത് ഭംഗിയാന്ന് പറയാം. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ റെഡിയാക്കാടോ. ഇപ്പോൾ അത് കണ്ടില്ലേ റബിമോൻ ഉണ്ടാക്കിയ ആ കുളത്തിൽ. ഇപ്പം എനിക്ക് നീന്താനും ഒത്തിരി സ്ഥലമുണ്ട്. ഇവരെ ഓരോരുത്തരും ഇറങ്ങും കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മളെ താറാവ് കുട്ടന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അവരെ കുളി കാണാൻ തന്നെ രസം. താറാവിന് നമ്മൾ എന്തായാലും വെള്ളം കൊടുക്കണമല്ലോ. അപ്പോൾ അവരുടെ നീന്തലും കുളിയും അവർക്ക് ആസ്വദിച്ച് നീന്താനും കുളിക്കാനൊക്കെ ഉള്ളൊരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന പോലെ തന്നെ അവർക്കത് റബിമോൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മാഷാല്ല. ഞാനിത് വലയുടെ ഉള്ളിൽ നിന്ന് എടുക്കണം എന്താണെന്ന് അറിയാം. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാൽ അവർ കയറി ഓടും. അതുകൊണ്ടാണ് ഞാൻ അവരെ ശല്യം ചെയ്യാതെ വലയുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തീറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്ന് വാങ്ങിയില്ലേ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബിൻ്റെ പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ആ താറാവാണ് കേട്ടോ ഈ വലിയതായിട്ട് നടക്കുന്നത്. ഏകദേശം മുട്ടപ്രായമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ അവരാണ് ഈ നടക്കുന്നവർ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ വെള്ളപ്പുള്ളിക്കോഴിയില്ലേ അവർ കൂകൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് അതുപോലെ തന്നെ മറ്റേത് മണിത്താറാവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിയുടെ വിശേഷങ്ങൾ. ഇവരെല്ലാവരും ഉണ്ട്, അവരെല്ലാവരും അവിടെ നീന്തുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കോഴിയുടെ വിശേഷങ്ങൾ. നമുക്ക് കിച്ചണിലോട്ടൊന്ന് പോയി നോക്കാം എന്താണ് അവിടെ പരിപാടിയെന്ന്. അപ്പോൾ ഇന്നലെ ഉമ്മ വന്നപ്പോൾ ഞാൻ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പൊറോട്ടയും ചിക്കൻ അതിലുണ്ടാകുന്ന നോക്കി പോരാ. പൊറോട്ടയും ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ പൊറോട്ട ബാക്കിയുള്ളതുകൊണ്ട് പൊറോട്ടയും പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലത്തെ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ വൃത്തീകരണം. എപ്പോൾ ഇങ്ങനെ ആവണം. നമ്മൾ വീടിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ ഇടവഴിയത്തെ ഇവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടുന്ന് ഈ മുതലുള്ള വരെയുള്ള പുല്ലുകളൊക്കെ പറിച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു വാവ വരുന്നുണ്ട്. ആരാ തേച്ചെന്ന്? അനുവറ്റക്ക് തേച്ചതാ. നല്ല മോള്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റോസൊക്കെ ഇവിടെ പൂവിട്ടിരിക്കും. കുറച്ച് റോസ് ഞാൻ ഇവിടെയും കൊണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് വെച്ച സ്ഥലത്തല്ല നാളെ വെക്കുക, നാളെ വെച്ച സ്ഥലത്തല്ല ഇന്ന് വെക്കുക. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു മതിലുണ്ടല്ലോ അവിടെ ഇങ്ങനെ നമ്മുടെ റോസൊക്കെ വെച്ചു. ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പുല്ലൊക്കെയാണ് ഞാൻ ഇന്നലെ പറിച്ചത് കേട്ടോ. കണ്ടോ ഇവിടെയും റോസും പൂവൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട നിറയെ നമ്മളെ ആ ഒരു കുഞ്ഞു റോസാപ്പൂവിൽ അത് പൂട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വന്ന് നോക്കണ എന്താ വെച്ചാൽ നിങ്ങളും നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോഴെങ്കിലും ഓർമ്മ വരുമല്ലോ ആ ഞാൻ ഇന്നലെ നട്ട ചെടി ഞാനത് പോയി നോക്കിയിട്ടില്ല, ഒന്ന് പോയി നോക്കട്ടെ എന്ന്. അപ്പോൾ മക്കളെ ചെടി നട്ടവരും പച്ചക്കറി നട്ടവരൊക്കെ ഒന്ന് പോയി നോക്കുക, അവർക്ക് എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന്. അപ്പം അതൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഞാനിങ്ങനെയാണ് രാവിലെ നീറ്റാൽ ഇങ്ങനെ എല്ലാം കൊടുത്തുനിന്ന് ചുറ്റിയടിച്ചിട്ട് പോയി നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളത് സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കണം. എന്നെങ്ങനെ പോണേ? ഒന്ന് നടന്നിട്ട് അത്ര കേട്ടോ. ആദ്യം ഏറ്റവും ഉണ്ണിമോൾ നടന്നിട്ട് സ്കൂളിൽ പോണത്. അപ്പം ഒന്ന് നടന്ന് പോകാൻ വേണ്ടിയിട്ട് കുളിച്ചു ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ മിന്നു ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ അമ്മ നല്ല സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അമ്മമാരെ കൈകൊണ്ട് തിന്നാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. ഉമ്മ പറയും ഉമ്മക്ക് ഞങ്ങളായി ഇവിടെ തിന്നാൻ പറ്റില്ല, എവിടെ പോയാലും തന്നെ പണിയെന്ന്. അപ്പം ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ നിൽക്കുകയാണെങ്കിലും വേറൊരാളും കൂടെ ഇവിടെ അടുക്കള ഉണ്ടാവും. എത്ര നമ്മൾ ചീത്തറിഞ്ഞ് മണ്ടിച്ചാലും അവിടുന്ന് പോവാത്തൊരു സാധനം ഉണ്ടാവും അടുക്കളയിൽ. മണ്ണു
വേറെ ഇന്ന് ഉമ്മ കിച്ചണിലുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനമാണ്, ഭയങ്കര റിലാക്സാണ്. അല്ലെ ആ രാവിലത്തെ ആ ഒരു നെട്ടോട്ടം ഉണ്ടല്ലോ, അതാണ് ഒരു അനുഭവിക്കുന്നവർക്ക് അറിയാം കേട്ടോ. വീട്ടിൽ എന്ന് പറയുന്നത് ഫുള്ള് കോഴിയും കൂടൊക്കെ ആയതുകൊണ്ട് ആകെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. വീട്ടിൽ കോഴിയും അതുപോലെ മക്കളും എല്ലാം ഉള്ള വീട്ടിലാണെങ്കിൽ ആകെ രാവിലെ ഭർത്താക്കന്മാരുടെ നാട്ടിലുണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ, ആകെ ഒരു നെട്ടോട്ടമായിരിക്കും രാവിലത്തെ കുറച്ച് ടൈമിൽ. അപ്പോൾ അതുപോലെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഉമ്മ ചിക്കൻ കറി വെക്കാന്ന് പറയുമ്പോൾ മാഷാദ ഭയങ്കര. പിന്നെ നമുക്ക് ഉമ്മ ഉള്ളപ്പോൾ അതുപോലെ തന്നെ ഉമ്മയുടെ അടുത്ത് പോയാലും ഉമ്മ എന്നെ കേട്ടോ ചായ ഉണ്ടാക്കി തരണം, ഉമ്മ എന്നെ ഉണ്ടാക്കി തരണം. അതൊരു സുഖമാണ് നമുക്ക് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഉമ്മ എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ്. നമ്മളുമ്മയുടെ അത് പറയും ഇത് പറയും, നമ്മളെ ചീത്ത പറയും, നമ്മളും കുറേ പരാതികളും പരിഭവങ്ങളും പറയും. പക്ഷേ ഞാനിപ്പോൾ എത്ര ഉമ്മയുടെ തെറ്റിയിരുന്നാലും എത്ര ഇങ്ങനെ ഇരുന്നാലും ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ ഉമ്മനെ കാണുമ്പോൾ ഉമ്മാൻ്റെ സൗണ്ട് കാണുമ്പോൾ അതൊക്കെ അവിടെ അവസാനിച്ച്. അതാണ് ഉമ്മയും മക്കളും ഉപ്പയും മക്കളൊക്കെ ഉള്ള ആ ഒരു ബന്ധം അങ്ങനെ ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഉണ്ടാക്കിയ സോപ്പുകളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇന്നലെ 12:30 ഉറങ്ങിയിരിക്കണത്, 100 ഓർഡർ ഇന്നലെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമുക്കൊരു 25 സോപ്പിന് ഓർഡർ കിട്ടി. അത് കഴിഞ്ഞിട്ട് വേറൊരു നമ്മളൊരു ചേച്ചി 22 വേറെ ഓർഡർ വന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇന്നലെ റെഡിയാക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുക കേട്ടോ. എല്ലാ വീഡിയോയിലും സോപ്പ് കാണിക്കുകയല്ല. അപ്പോൾ നമ്മളെ ബ്യൂട്ടി സോപ്പിന് നല്ല ഗുണമുണ്ട്, അതുകൊണ്ടാണ് വാങ്ങുന്നവരൊക്കെ ഇവിടെ ഉള്ളവരും അല്ലാത്തവരൊക്കെ നമ്മളൊക്കെ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത്. സാമ്പിളൊക്കെ ജസ്റ്റ് വാങ്ങിക്കും, 2, 3, 5 ഒക്കെ. പിന്നെ ഈ 5 വാങ്ങിക്കുമ്പോഴും 1 വാങ്ങിക്കുമ്പോഴും 2 വേണമെങ്കിൽ കൊറിയർ ചാർജ് ഉണ്ട്. പക്ഷേ 10, 15 ആ ഒരു ലെവലിൽ പോണവർക്ക് കൊറിയർ ചാർജ് നമ്മൾ വാങ്ങാറില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പം ഞാൻ പതിയെ പോലെ നമ്മുടെ കട്ടൻ ചായ കയ്യിലും പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കാണിച്ചത്. അപ്പം നമ്മളിത് നമുക്ക് ഓർഡർ പോകാനുള്ളതാണ്. ഇത് കുറേ ഉണ്ട്, എന്താ ആ അടിക്കുവന്ന് അമർത്തി കൊടുത്താൽ മതി മാം. ഇത് ഓർഡർ പോകാനുണ്ട്. ഇതൊക്കെ വലിയ വലിയ ഹെവി ഓർഡേഴ്സാണ് കേട്ടോ. ഓർഡർ പോകാനുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർഡറാണ്, ഇതൊക്കെ വീണ്ടും ഉണ്ടാക്കിയതാണ്. ഹണി നമ്മൾ വീണ്ടും ഉണ്ടാക്കി. കണ്ട നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ കറ്റാർവാഴയാണ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ ആര്യവേപ്പാണ്, ഇത് നമ്മുടെ തക്കാളിയാണ്, ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആണ്. അങ്ങനെ മിക്സ് ആയിട്ടുള്ളതുണ്ട്, മിക്സ് അല്ലാത്തതും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള സോപ്പ് രാത്രി ഉണ്ടാക്കിയ ഇതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമായത്. രാത്രി ഉണ്ടാക്കിയതിൻ്റെ ബാലൻസാണ് ഇത്. ഇനിയിപ്പോൾ ഇതെന്ന് വെച്ചാകുമ്പോൾ ഇതും ക്ലിയർ ആകും. പിന്നെ അടുത്തുണ്ടാണ് തൊടരുത്. ആ ഇതിനൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് കേട്ടോ, നമ്മളെ ബ്യൂട്ടി സോപ്പിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്. നമ്മളെ ഹണിയാണ്, അതുകൊണ്ട് ഹണി കാണുമ്പോൾ തന്നെ ഒരു ഇതാണ് കേട്ടോ. ഹണി സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം കണ്ടോ. ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഹണിയാണ്, ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം, സോപ്പ് കിട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് വലുതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലവർക്ക്. 100 അവിടെ ഒരു മിനിറ്റ്, ആ ഒരു മിനിറ്റ്, ആ തക്കാളിയോ. ആ അപ്പോൾ ആ വലുത് 100 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതേ വലുപ്പത്തിലുള്ള കിട്ടുമ്പോൾ ഞാൻ ഇതെന്താ 2 വിചാരിക്കണം. ചിലപ്പോൾ നമുക്ക് സ്റ്റോക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് തരാനില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്ന 100 ഒക്കെ എടുത്ത് വെക്കും. ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ട് പിയേഴ്സിൻ്റെ ഒക്കെ കിട്ടിയവർക്കാണെങ്കിൽ, പിയേഴ്സിൻ്റെ അച്ഛൻ കിട്ടിയവർക്കാണെങ്കിൽ അത് 100 ആയിരിക്കും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാറില്ല, നമ്മൾ ഓർഡർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം, അപ്പോൾ അവർക്ക് നല്ലത് കൊടുക്കണം. നമ്മുടെ എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ എപ്പോഴും 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 നിങ്ങളോട് പറയും. എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, എല്ലാവരും സുഖമായിരിക്കണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ബൈ ബൈ, ടേക്ക് കെയർ.